കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ ചില അമ്മമാരോടൊക്കെ പറയും, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും, അമ്മേ നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ പഠിച്ച സ്കൂളിലൊന്നുമല്ല ഇപ്പം ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഇലക്ട്രോണിക്സ് ഇപ്പം 5-ാം ക്ലാസ് മുതൽക്ക് തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇലക്ട്രോണിക്സ്? അപ്പം മിണ്ടണ്ട ഞങ്ങളോട്, നിങ്ങൾ പഠിച്ച വിദ്യ ഒന്നുമല്ല ഞങ്ങളുടെ എന്ന് പറയൂ അത്രേ. ഞങ്ങളുടെ സ്കൂൾ തന്നെ വേറെയാണ്. ഈ അച്ഛനമ്മമാരും കുട്ടികളായിട്ട് മുതിർന്നവർ തന്നെയാണ്, ആ ധാരണ അവർക്കില്ല. അപ്പം എന്താ പറയണേന്നുള്ളതിനൊരു കണക്കില്ലാന്ന്. അച്ഛനമ്മമാർ വളർത്തി വന്നവരാണ് നമ്മൾ. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പൈതൃകം, ഒരു ഇൻഹെറിറ്റൻസ് നമുക്കുണ്ട്. 18 വയസ്സാകുന്നത് വരെ അവരുടെ ചുറ്റുപാടിൽ, അവരുടെ ശിക്ഷണത്തിൽ നാം വളരണു. അങ്ങനെ ഒരു ഇൻഹെറിറ്റൻസും വളർത്തിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇനി വളരാൻ പോണത്. അപ്പോൾ ആ പശ്ചാത്തലത്തെ നിഷേധിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ കുട്ടികൾക്കില്ല. അതാണ് വലിയ ഒരു പിശക്. ഒരാൾ നടക്കുമ്പോൾ തൻ്റെ കാലിൻ്റെ നീളം എത്രയുണ്ടോ അതനുസരിച്ചേ നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജനിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു മനസ്സാണ്, അതുപോലെയുള്ള ഒരു ബുദ്ധിയാണ്. അത് പ്രദാനം ചെയ്യാൻ സഹായിച്ച അച്ഛനമ്മമാരെ നിഷേധിച്ചൊരു കുട്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു മകൻ എത്ര കേമനുമാവാം, പക്ഷേ അവൻ മനസ്സിലാക്കണം, എൻ്റെ കേമത്തം അതിൻ്റെ പിന്നിൽ എൻ്റെ അച്ഛനമ്മമാർ തന്നിട്ടുള്ള ജന്മ പൈതൃകമാണ് എന്ന് വിചാരിക്കണം അവൻ. അതില്ലാത്തവൻ ബുദ്ധിമാനാണെന്ന് പറഞ്ഞുകൂടാ, അവന് തൻ്റെ ഇടമുണ്ടെന്ന് പറഞ്ഞുകൂടാ.